ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് തരുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ വിളിയുടെ പുറകിൽ ദൈവത്തിന് ആശയുണ്ട് എന്നൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പകലിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി ദൈവകൃപ അനുഭവിക്കുന്നവരായി ദൈവനീതിയെ പുലർത്തുന്നവരായി ദൈവനീതി ജീവിതം കൊണ്ട് അനുഭവിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ ആ നീതിയെ പ്രദർശിപ്പിക്കുന്നവരുമാക്കി തീർക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് തുടർന്നൊരു അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ചിന്ത ഒരുമിച്ച് ധ്യാനിക്കാം. അതിന് ആധാരമായി പത്രോസിൻ്റെ ലേഖനം, ഒന്ന് പത്രോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. പത്രോസിൻ്റെ ലേഖനം ക്രിസ്തീയ കഷ്ടത എന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രത്യാശ, അതാണ് അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. യേശുവിനോട് കൂടെ നടന്നപ്പോൾ ശരിക്കും പത്രോസ് ഒരു ഭീരുവായ മനുഷ്യനായിരുന്നു, ഒരു പരാജയപ്പെട്ട മനുഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു അകലം പാലിച്ച് നടന്നൊരു മനുഷ്യനാണ്. കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന ചില വാക്കുകളുണ്ട്, ഒരുവൻ തൻ്റെ ജീവനെ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് കളയും, എന്നാൽ ജീവനെ കളയാൻ അവനതിന് വലിയ വില കൽപ്പിക്കാതെ ദൈവം സൂക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ നിന്നാൽ അവനതിനെ നേടുമെന്നൊക്കെ പറയുന്ന ഭാഗം, ആ കാര്യങ്ങളൊക്കെ കർത്താവ് ഈ പത്രോസും യാക്കോബും യോഹന്നാനെ കൂടെ നിൽക്കുന്ന സമയത്താണ് പറയുന്നതെങ്കിലും പത്രോസിന് ആ കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും ജീവനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു പരിശ്രമം താൻ നടത്തുന്നത് കാണാം. കർത്താവിൻ്റെ വിചാരണ വേളയിൽ തന്നെയാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ യേശുവിൻ്റെ പുറകെ പത്രോസ് അനുഗമിക്കുന്നുണ്ട്. പക്ഷേ ലൂക്കോസ് പറയുന്നൊരു പദം ശ്രദ്ധേയമാണ്, അകലം വിട്ട് പിൻചെന്നു എന്നാണ്. അകലം വിട്ട്, അപ്പം ഈ നമ്മൾ ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അകലം വിടുന്നത്, ഈ ഗ്യാപ്പ് ഇടുന്നത് വലിയ അപകടമാണ്. കാരണം ആ ഗ്യാപ്പിനകത്ത് എന്ത് കയറും? നിരാശയോ അവിശ്വാസമോ ഭയമോ ഭീരുത്വമോ ഒക്കെ അതിനകത്ത് കയറി നമ്മളെ പരാജയപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പത്രോസ് പറയുന്ന പല വാക്കുകളും ഭയങ്കരമായിരിക്കുന്ന, നമ്മുടെ ഭാഷ പറഞ്ഞ വീരവാദങ്ങളാണ്. കർത്താവിനോട് പറയുന്നുണ്ട്, നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകാനൊക്കെ ഞാൻ ഒരുങ്ങിയിരിക്കുക. കർത്താവ് പക്ഷേ അതിനത്ര വലിയ ഗൗരവം കൊടുത്തിട്ടില്ല. കർത്താവ് അന്നേരം തന്നെ പറയുന്നുണ്ട്, നീ എന്നെ അറിയുന്നില്ല എന്ന് തള്ളി പറയുന്ന സമയം വരും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്ന ഒരു കർത്താവ്, ആ കർത്താവാണ് നമ്മളെ നിലനിർത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതും. ഇപ്പോൾ പത്രോസ് ഇങ്ങനെയൊക്കെ ആകുമെങ്കിലും കർത്താവ് പറഞ്ഞൊരു പ്രവചന വാക്ക് പോലെയുള്ളത് നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നീ ഒരു വട്ടം തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ശരിക്കും അതൊരു പ്രവചനമാണ്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന രണ്ട് പ്രവചനങ്ങളാണ് പത്രോസിൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞത്. ഒന്ന്, ഞാൻ പറഞ്ഞ ലൂക്കോസ് സുവിശേഷത്തിലും മത്തായിലും ഒക്കെ കാണുന്ന ഇപ്പോഴത്തെ ഈ പറഞ്ഞ വാക്ക്, നീ ഒരു വട്ടം, ലൂക്കോസിലാണ് ഈ ഭാഗം കാണുന്നത്, നീ ഒരു വട്ടം തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിക്കാതുള്ളൂ. മറ്റൊന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്, നീ യൗവനക്കാരനായിരിക്കുമ്പോൾ നീ തന്നെ നിന്റെ അര കെട്ടുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്ന സമയമാണിപ്പോൾ, എന്നാൽ നീ വൃദ്ധനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ അര കെട്ടുകയും നിനക്ക് ഇഷ്ടമല്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സമയം വരുമെന്ന് പത്രോസിനോട് പറഞ്ഞു. അതൊക്കെയാണ് ശരിക്കും പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ശക്തമായിരിക്കുന്ന പ്രവചനം, പത്രോസിൻ്റെ ജീവിത അന്ത്യത്തെ സംബന്ധിച്ചും ശുശ്രൂഷയെ സംബന്ധിച്ചും ഒക്കെയുള്ള രണ്ട് ശക്തമായ പ്രവചനങ്ങളാണ്. അപ്പം നീ ഒരു വട്ടം തിരിഞ്ഞു വന്ന ശേഷം എന്ന് പറയുന്ന ആ സംഭവമാണ് ശരിക്കും ഈ പത്രോസിൻ്റെ രണ്ട് ലേഖനങ്ങളുടെ അടിസ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കർത്താവിനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു,
ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയെന്നൊക്കെ സുവിശേഷകന്മാർ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ മരണ അടക്കം കഴിഞ്ഞ ആ സമയത്ത് പത്രോസ് പിന്നെയും എന്ത് ചെയ്തു, പഴയ വലയും പടകും ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി. അവിടെ വെച്ച് കർത്താവ് വീണ്ടും തൻ്റെ അടുക്കൽ വന്നു, പത്രോസിനെ വിളിച്ചു. കരയിൽ വന്നപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്ന പത്രോസിനെ വീശാൻ പറഞ്ഞു, മീൻ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് കരയിൽ വന്നപ്പോൾ കനലിൽ ചുട്ടു വെച്ചിരിക്കുന്ന ആ എന്താ പറയുന്നത് മീൻ വറുത്തതും ഒക്കെ കൊടുത്ത സംഭവങ്ങൾ വിശേഷകന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അനന്തരം പത്രോസ് ആൾ മാറിയവനെ പോലെ ആകുകയാണ്. പിന്നത്തെ പത്രോസിൻ്റെ പ്രസംഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ഗൗരവമാണ്. ജനത്തിൻ്റെ ഇടയിൽ ഭയങ്കര സ്വാധീനമുണ്ടാക്കുകയാണ്, ജനത്തെ വല്ലാതെ ആകർഷിക്കുകയാണ്, ശുശ്രൂഷയിൽ ശക്തമായ ദൈവപ്രവൃത്തികൾ നടക്കുകയാണ്. പത്രോസ് ധൈര്യമായി എഴുന്നേറ്റ് ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗം സുവിശേഷത്തെ വെളിപ്പെടുത്തുകയാണ്, യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ്. പരിശുദ്ധാത്മാവ് തന്നെ ശക്തനാക്കി മാറ്റി, തൻ്റെ ഭീരുത്വം മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ തിരിഞ്ഞു വന്ന ശേഷം രണ്ട് ശക്തമായിരിക്കുന്ന ലേഖനങ്ങൾ, പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ട ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടങ്ങളുടെ നടുവിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് പത്രോസിൻ്റെ ലേഖനങ്ങൾക്കകത്ത് മുഴുവൻ നമ്മൾ കാണുന്നത്. അതിനകത്ത് നമ്മൾ ഇന്ന് വായിച്ച ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും തൻ്റെ അടുക്കൽ വരുന്ന വിശുദ്ധ ഗണത്തെയും ദൈവത്തിൻ്റെ സഭയെയും അവരുടെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ വാക്യമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. പ്രിയപ്പെട്ടവരെ നോക്കണേ, ആ വാക്കിലേക്ക് പറയുമ്പോൾ മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. മനുഷ്യൻ തള്ളിയതെങ്കിലും, മനുഷ്യൻ തള്ളി. അപ്പൊ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ഒരു വലിയ കൂട്ടം. ആരാണ് യേശുവിനെ തള്ളിയെന്ന് സുവിശേഷകന്മാർ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലൊക്കെ പറയുന്നുണ്ട് ആ തലമുറ അവനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു. മഹാപുരോഹിതന്മാരും അധികാരവർഗവും യേശുവിനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയുന്നു. അപ്പൊ യഹൂദ ജാതി യേശുവിനെ തള്ളിക്കളഞ്ഞു, അതുപോലെ ആ തലമുറയിലുള്ള പലരും യേശുവിനെ തള്ളിക്കളഞ്ഞു. അപ്പൊ ലോകത്തിൻ്റെ മുമ്പിൽ ഒരാളെ തള്ളിക്കളയ, ഒരു സാധനം തള്ളിക്കളയുക എന്ന് പറയുന്നത് എന്താ, നമ്മളങ്ങ് മാറ്റിവെക്കുകയല്ല, പിന്നത്തേതിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഒരു സാധനം ഇപ്പോൾ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര ആയിരം കല്ലുകൊണ്ടാണ് ഒരു വീടിൻ്റെ പണി നടത്തുന്നത്, അല്ലെങ്കിൽ ഇഷ്ടിക കല്ലോ. അപ്പോൾ ഒരു കല്ല് ഒരല്പം നീളം കുറവാണ്, അപ്പോൾ എന്ത് ചെയ്തു, കുഴപ്പമില്ല മാറ്റി വെച്ചേക്ക്, ഇടയ്ക്ക് ഗ്യാപ്പ് വരുമല്ലോ, ഇടയ്ക്ക് നീളം കുറഞ്ഞ കല്ലിൻ്റെ ആവശ്യം വരുമല്ലോ, അന്നേരം ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് മാറ്റി വയ്ക്കുന്നത് വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് കൊള്ളില്ല എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, തള്ളിക്കളയുക എന്ന് പറയുന്നത്. ആ വാക്ക് വളരെ ഗൗരവമായി ശ്രദ്ധിക്കും. കാരണം ഈ ഭൂമിയിൽ മറ്റാരെ നമ്മൾ തള്ളിയാലും യേശുവിനെ തള്ളാൻ പാടില്ല. മറ്റാരെ തള്ളെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അപ്പനെയും അമ്മയോ ഒന്നും തള്ളിക്കളയാൻ പാടില്ല. പക്ഷേ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, യേശുവിനെ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് സ്വീകരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, പക്ഷേ യേശുവിനെ തള്ളിക്കളഞ്ഞു. അപ്പൊ ലോകത്തിൻ്റെ മുമ്പിൽ തള്ളിക്കളയുക എന്ന് പറഞ്ഞപ്പോൾ ലോകം, യഹൂദജാതി യേശുവിന് വലിയ വില കൽപ്പിച്ചില്ല. പക്ഷേ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥമായ വില വെളിപ്പെടുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. ലോകം നിനക്ക് എന്തു വില തന്നിരിക്കുന്നു എന്നുള്ളതല്ല, ലോകം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത്. നല്ലത് പറയണം, നല്ലത് പറയിപ്പിക്കണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ ലോകമിട്ടിരിക്കുന്ന വിലയല്ല, ചിലപ്പോൾ കുടുംബത്തിൽ പോലും ചിലപ്പോൾ നമുക്ക് വലിയ വില ഉണ്ടായെന്ന് വരത്തില്ല. വേദപുസ്തകത്തിൽ എത്രയോ കഥാപാത്രങ്ങളെ നമുക്ക് ആ നിലയിൽ കാണാൻ കഴിയുന്നു. യോസഫ് സഹോദരന്മാർക്ക് ഒരു വിലയില്ലാത്തവനായിരുന്നു, അപ്പനവനെ ഏറെ സ്നേഹിച്ചു എന്നുള്ളത് വേദപുസ്തകം പറയുന്നു. പക്ഷെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം
യോസഫ് യാതൊരു വിലയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള തൻ്റെ വില നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. ജീവിതത്തിൽ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും ഒക്കെ സാഹചര്യങ്ങൾ വന്നു, പ്രലോഭനങ്ങൾ വന്നു, ഒറ്റപ്പെടലുകൾ വന്നു, നഷ്ടം സഹിക്കേണ്ടി വന്നു, അകാരണമായി കുറ്റം ചുമത്തപ്പെട്ടു, കുറ്റാരോപിതനായി മാറി. ഇതെല്ലാം തൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കുമ്പോഴും ദൈവത്തിന് താൻ വിലയേറിയവനായിരുന്നു. കാരണം ദൈവമുമ്പാകെ തൻ്റെ മാന്യത നഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കാം, പലപ്പോഴും പറയാറുള്ളത് പോലെ പൊത്തിപ്പേറിൻ്റെയൊക്കെ ഭവനത്തിൽ വെച്ചുണ്ടായ ആ അപവാദ വിഷയം, വാസ്തവത്തിൽ യോസഫ് അതിനകത്ത് നിരപരാധിയാണ്. പക്ഷേ ഒരു പെട്ടെന്നുണ്ടായ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ തന്ത്രപരമായിരിക്കുന്ന സംഭവമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ആ സംഭവത്തിൽ ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും ആ നാട്ടുകാരും ആ സമൂഹവും യജമാനനും എല്ലാവരും തന്നെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് താൻ കാരാഗ്രഹത്തിനകത്ത് പോയത്. എന്നാൽ ഒരു കാര്യം നമ്മൾ അറിയണം, ദൈവം തൻ്റെ പരമാർത്ഥതയെ മനസ്സിലാക്കിയിരുന്നു. ദൈവത്തിന് തൻ്റെ പരമാർത്ഥത വ്യക്തമായി അറിയാമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ യോസഫിൻ്റെ ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്, കാരാഗ്രഹത്തിലും യോസഫിനോടുകൂടെ ദൈവമുണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം നോക്കിയേ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആർക്ക് വന്ന് കൂടെ ഇരിക്കാൻ പറ്റും? ആർക്ക് വന്ന് നമ്മുടെ അടുത്ത് ഇരിക്കാൻ പറ്റും? ചെയ്യാത്ത ആ സമയത്തൊക്കെ എത്ര വലിയ സ്നേഹിതരാണെങ്കിലും നമ്മളെ വിട്ട് അകലുകയുള്ളൂ. കാരണം ഒരു മോശപ്പെട്ട ഒരു വിഷയത്തിനകത്ത് ജയിലിൽ കിടക്കുകയാണ്. അപ്പം നമ്മളെന്ത് പറയും? അങ്ങനെ ഒരു വിഷയത്തിനകത്ത് നമ്മുടെ മേലെ ഒരു ആരോപണം ഉണ്ടായാൽ ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും ചിലപ്പോൾ നാളെ നമ്മുടെ കൂടെ കാണുന്നു വരത്തില്ല. നമ്മളെ ആശ്വസിപ്പിക്കാൻ പോലും വന്നു, നമ്മുടെ നമ്പർ പോലും ഡിലീറ്റ് ചെയ്ത് കളയും. ചിലപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല. ഒന്ന് ഇന്നയാൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ഒന്ന് വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന സമയം നമുക്ക് വന്നേക്കാം. ചിലപ്പോൾ ആരും വന്നെന്ന് വരത്തില്ല, വരില്ല. പക്ഷെ അവിടെയും നാം ദൈവത്തെ അടുത്തറിയണം, ദൈവത്തെ രുചിച്ചറിയണം, ദൈവത്തെ മനസ്സിലാക്കണം. ഞാൻ വാക്ക് വായിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്, കാരാഗ്രഹത്തിനകത്തും യോസഫിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ആഴത്തിലുള്ള ഒരു ചിന്ത, ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ വലിയ ഭാരത്തിനകത്ത് ചെയ്യാത്ത കുറ്റത്തിനോ അകാരണമായോ ഒക്കെ തള്ളപ്പെട്ട് നിൽക്കുന്ന ജീവിത പശ്ചാത്തലത്തിനകത്ത്, വലിയ പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന പ്രേരണ, ദൈവം മുമ്പാകെയുള്ള വില നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മതി, ദൈവം കാര്യങ്ങളെ തിരിച്ചു വരുത്തും, ദൈവം കാര്യങ്ങളെ മടക്കിക്കൊണ്ടുവരും. നഷ്ടപ്പെട്ട സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ മാന്യത, സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ വില, അകാരണമായി ഉണ്ടാക്കിയ ചിത്രീകരിച്ചെടുത്ത അകാരണമായി കെട്ടിച്ചമച്ച കഥ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട സകലവിധമായിരിക്കുന്ന സൽപ്പേരുകളും ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാനിരിക്കുന്നേയുള്ളൂ. ദാവീദിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ദാവീദും ഇതേ നിലവാരത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന വാക്കുണ്ട്, ദാവീദ് പറയുന്ന വാക്ക്. സകലരാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദാവീദ്, ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, വീട്ടിലൊരു പന്തലിട്ടൊരു വലിയ വിരുന്ന് നടക്കുക. അപ്പം അങ്ങനെ വലിയ വിരുന്ന് നടക്കുന്ന സമയത്ത് സത്യത്തിൽ ഈ ഇളയ മോനെ വിളിക്കേണ്ടതല്ലേ? വിളിച്ചില്ല. അവസാനം ശമുവേൽ ചോദിക്കുക, നിന്റെ മക്കൾ എല്ലാവരും തീർന്നോ എന്ന് പറയുമ്പോഴാണ് ഉള്ളതിൽ ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, അവനെയും കൂടി വിളിക്കുന്നത്. അപ്പം അത്രമാത്രം വില കൊടുക്കാതെ കിടന്നവനാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് മാനിക്കേണ്ട വിധത്തിൽ ദൈവം മാനിച്ചു. രാവിലെ ബലപ്പെട്. ദൈവം ഒറ്റ കാര്യം, ദൈവം മുമ്പാകെയുള്ള മാന്യത നഷ്ടപ്പെടരുത്. അത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ദൈവം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവം മുമ്പാകെ നിൻ്റെ, മനുഷ്യൻ്റെ മുമ്പിൽ നിൻ്റെ വില പോയെങ്കിൽ ആ വില ദൈവം മുമ്പാകെ പോയിട്ടില്ല എന്ന് വിശ്വസിക്കുക. ജീവിതത്തിനകത്തൊരു പരമാർത്ഥതയുണ്ടെങ്കിൽ, നിർമ്മലതയുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം രംഗത്ത് കൊണ്ടുവരും, ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുക. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്ന് സമൂഹം തള്ളിക്കളഞ്ഞു. പക്ഷേ സകല മുഴങ്കാലും മടങ്ങുന്ന ഏറ്റവും ലോകത്തിലെ ശ്രേഷ്ഠമായ നാമമാക്കി ആ നാമത്തെ പിതാവായ ദൈവം ഉയർത്തി. ഈ രാവിലെ ദൈവത്തിൻ്റെ മുമ്പാകെ താഴുന്നവനെ ദൈവം ഉയർത്തും. ദൈവിക പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടുന്നവനെ ദൈവം ഉയർത്തും. ദൈവനാമത്തിനു വേണ്ടി അപമാനം സഹിച്ചു നിന്നവനെ ദൈവം മാനിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. പ്രാർത്ഥിക്കാം. അതിനു മുമ്പേ ഒരു പാട്ടിൻ്റെ വരികൾ നമ്മൾ
ചേർന്ന് സന്തോഷത്തോടെ പാടും വളരെ മനോഹരമായ പാട്ടുകൾ. നമ്മളിവിടെ പാടുന്ന പാട്ടുകളൊക്കെ വളരെ അർത്ഥവത്തായതും ഏറ്റവും മനോഹരമായ ഗാനങ്ങളാണ്. വളരെ അനുഗ്രഹീതമായ ഗായകർ നമുക്കുണ്ട്. ചേർന്ന് പാടുമ്പോൾ അവരോടൊരുമിച്ച് പാടാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കായി.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ വില നഷ്ടപ്പെട്ടിട്ടില്ല. സമൂഹം എന്നെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ആ വില ദൈവം തിരിച്ചു കൊണ്ടുവരും, ആ നഷ്ടം ദൈവം നികത്തും, ആ മാന്യത ദൈവം തിരിച്ചു തരും. അതെ, അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, രാവിലെ സമയം തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. മനുഷ്യൻ തള്ളിയെങ്കിലും ദൈവം ഞങ്ങളെ തള്ളിയിട്ടില്ല. ദൈവം ഞങ്ങളെ ചേർത്ത് നിർത്തും. ദൈവം ഞങ്ങളുടെ വില പുറത്തു കൊണ്ടുവരും. ദൈവമേ, ഈ വചനം കേട്ട എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ മുമ്പാകെ അകാരണമായി അപമാനമോ പീഡയോ ഉപദ്രവമോ ഒറ്റപ്പെടലോ തള്ളപ്പെടലോ ഒക്കെ അനുഭവിച്ചു നിൽക്കുന്നവർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ദൈവം മാനിക്കണേ. അവർ എടുത്ത തീരുമാനങ്ങൾ ദൈവത്തിന് വേണ്ടിയാകയാൽ ദൈവം അവരെ സഹായിക്കുകയും ആ തീരുമാനത്തെ ദൈവം മാനിക്കുകയും ചെയ്യണം. പിന്നത്തേതിൽ അത് നീതിയാക്കി അവരുടെ മാന്യതയ്ക്ക് പരിവേഷമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ദൈവം എടുത്താട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.